ബ്രേസ്ലവൺ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളപ്പം ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാമെങ്കിലും കുറച്ച് സമയത്തിന് ആവശ്യമുണ്ട്. ഇത് ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്നാണ് തീരുന്നത്. ഇപ്പം ചക്കപ്പഴമൊക്കെ ഉള്ള സീസണാണല്ലോ. അപ്പം നമുക്ക് ചക്കപ്പഴം എല്ലാം ആദ്യം ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ മാറ്റി, ഇതിപ്പം നല്ല കട്ടിയുള്ള ചൊള്ളയാണ്, അപ്പം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ച് അതിൻ്റെ പൾപ്പാക്കി എടുക്കാം. അപ്പം തേങ്ങ ആവശ്യമുണ്ട്. അപ്പം കുറച്ച് തേങ്ങ കഴുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴുന്ന തേങ്ങ ആദ്യം ഇളകി വന്ന തേങ്ങ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തു. അതിന് ശേഷം ചക്ക പൾപ്പാക്കി എടുത്തു. ഒന്നോ രണ്ടോ ട്രിപ്പായിട്ട് നമുക്ക് പൾപ്പാക്കി എടുക്കാം. ആ സമയം നമുക്ക് ജീരകവും ഏലക്കായും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ അടുപ്പ് വെച്ച് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താൽ വളരെ എളുപ്പമാണ്. അപ്പോൾ എടുത്തു വെച്ചാൽ തേങ്ങയും കൂട്ടൊന്ന് ഇളക്കി, ഏകദേശം നമ്മളെടുക്കുന്ന അരിപ്പൊടിയുടെ അനുസരിച്ച് ഒരു തേങ്ങ മുഴുവനോ ചെറുതാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അരമുറി തേങ്ങയെങ്കിലും വേണം. ചക്കയെല്ലാം പൾപ്പാക്കിയെടുത്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. അപ്പം നമുക്ക് കുറേശ്ശെ ഇട്ടിളക്കിയെടുക്കാം. കുറേശ്ശെ ഇട്ടിളക്കാവുക എന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ച ചക്കയ്ക്കും ശർക്കര പാനിക്കും ചേരുന്ന രീതിയിൽ ഉള്ള പൊടി മാത്രമേ ഇടാവൂ. അതേപോലെ നമ്മളിതൊക്കെ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ശർക്കര ഉരുക്കി പാനിയാക്കി വെച്ച് ഒന്ന് ചൂട് ആറുന്നത് നല്ലതാണ്. ചെറിയ ചൂടോടെ ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പം നമുക്കത് മിക്സ് ചെയ്തെടുക്കാം ഒന്നുകൂടെ. നല്ലതായിട്ട് കൈയിട്ടോ സ്പൂണിട്ടോ നമ്മുടെ സൗകര്യം അനുസരിച്ച് മിക്സ് എടുക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് തേങ്ങ ഞാനിപ്പം അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ നല്ല ടേസ്റ്റാണ്. തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞൊന്ന് നെയ്ക്കകത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതും കൂട്ടി ഇളക്കുവാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പം വളരെ ടേസ്റ്റിയാണ്. അപ്പം നമ്മളിതെല്ലാം എടുത്ത് വെച്ചിട്ടൊരു ഏകദേശം ഒരു മണിക്കൂർ ഇരുന്നാൽ നല്ലതാണ്. അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാക്കാനാണെങ്കിൽ ഒരു നുള്ള ബേക്കിംഗ് സോഡ ചേർത്താൽ സോഫ്റ്റായി കിട്ടും. അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വെച്ചൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് കുമ്പിളാക്കി വെച്ചേക്കുന്ന വഴണയിലക്കകത്തോട്ട് നിറച്ച് അപ്പച്ചമ്പി വെച്ച് ആവി കയറ്റിയെടുക്കാം. അപ്പം നമ്മൾ മാവ് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇലയൊക്കെ എടുത്ത് വയ്ക്കുവാണെങ്കിൽ അത്രയും കൂടെ മാവ് കുതിർന്ന് കിട്ടും. ഈ ചക്കയുടെ പൾപ്പിനകത്തും ശർക്കരയ്ക്കകത്തൊക്കെ നിശ്ചിത നേരം മാവ് ഒന്ന് കുതിർന്ന് നല്ലതാണ്. അപ്പോഴാണ് സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പം നമ്മുടെ കുമ്പളപ്പം തയ്യാറായി. ഇപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കി.